നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന റിട്ടയർമെൻറ്റ് പ്ലാൻ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് കുറേ കാര്യങ്ങൾ നമ്മൾ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും പലപ്പോഴും നമുക്ക് കോളുകൾ കിട്ടുന്ന സമയത്ത് ആളുകളാരും റിട്ടയർമെൻറ്റ് എന്ന് പറയുമ്പോൾ അത്ര വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗോളായിട്ട് പലരും എടുത്തിട്ടില്ല. പക്ഷേ നമ്മുടെ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ നോക്കണമെങ്കിൽ റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു NRE ആവാം, അല്ലെങ്കിൽ ഇനിയൊരു 19 വയസ്സായി ഇപ്പോഴും റിട്ടയർമെൻറ്റിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ടില്ല. പക്ഷേ എല്ലാവരും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിട്ടയർമെൻറ്റിനെ കുറിച്ചിട്ട് ചിന്തിക്കേണ്ട ഒരു സമയമുണ്ട്. ഈവൻ യങ്സ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കരിയർ തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ, പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ റിട്ടയർമെൻറ്റിന് വേണ്ടി വളരെ ചെറിയൊരു തുക മാറ്റി വെക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ഏതാണോ സമയത്ത് അന്ന് കുറച്ചും കൂടി സുഖമായിട്ട് റിട്ടയർമെൻറ്റ് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഏർലി ആയാലും ലേറ്റ് ആയാലും എല്ലാവർക്കും പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകണം. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകണമെന്ന് വെച്ചാൽ റിട്ടയർമെൻറ്റ് ഫോർ എവറി വൺ, ബി ഇറ്റ് NRIs, ലേറ്റ്, ഏർലി, എല്ലാവർക്കും. അപ്പോൾ എസ്പെഷ്യലി NRIsനും ലേറ്റായിരിക്കണവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ലേറ്റായിരിക്കണവർക്ക് ഏർലി സ്റ്റേജിലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. പക്ഷേ ഇപ്പോൾ ഇത്രയും നാളായിട്ടും ഒരു 19 വയസ്സായിട്ടും റിട്ടയർമെൻറ്റ് തുടങ്ങിയിട്ടില്ല, ഇതിനെപ്പറ്റി പ്ലാൻ ചെയ്തിട്ടില്ല, NRIs എടുക്കണമെങ്കിൽ നിർബന്ധമായിട്ടും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളൊരു ആക്ഷൻ എടുക്കാനായിട്ട് തുടങ്ങിയിരിക്കണം. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് റിട്ടയർമെൻറ്റിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അറിയണം എന്ന് വേണം, വെൻ വേണം, വേർ എവിടെ വേണം, എവിടെയാണ് നമ്മൾ റിട്ടയർമെൻറ്റ് എടുക്കുന്നത്, ഹൗ എങ്ങനെയായിരിക്കണം റിട്ടയർമെൻറ്റ് ലൈഫ്. ഇതാണ് റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്നാണ് ആ കറക്റ്റ് ഡേറ്റ്, ആ ഡേറ്റ് എന്നാണെന്ന് ഡേ അടക്കം 31 മാർച്ച് 2035 എന്നാണെന്ന് വെച്ചാൽ ആ ഡേറ്റ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എവിടെയായിരിക്കണം റിട്ടയർമെൻറ്റ്? ഇപ്പോൾ NRIs ഒക്കെ ചിലപ്പോൾ ഗൾഫിലൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ US യൂറോപ്പിലോ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഇവൻ ബാംഗ്ലൂരോ ഇവിടെയൊക്കെ ആയിരിക്കും. നമ്മൾ റിട്ടയർമെൻറ്റ് എവിടെയാണ് എടുക്കാൻ പോകുന്നത് ആ കാര്യം കൃത്യമായിട്ട് നമ്മൾ കണ്ടുവയ്ക്കുക. ഇനി എങ്ങനെയാണ് റിട്ടയർമെൻറ്റ്? റിട്ടയർമെൻറ്റ് സ്റ്റേജിൽ നമ്മൾ പിള്ളേരോടൊപ്പമാണ് താമസിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് സ്റ്റേജിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെയാണോ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ഒരു നൈബർഹുഡിലാണോ താമസിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇനി നമ്മൾ ഓൾഡ് ഏജ് ഹോമുകൾ കണ്ടെത്തി അവിടെ ആയിരിക്കുമോ റിട്ടയർമെൻറ്റ് എടുക്കാൻ പോകണം, അത് കൃത്യമായിട്ട് നമുക്ക് ഉണ്ടായിരിക്കണം. എന്നാണ്, എവിടെയാണ്, എങ്ങനെയാണ് നമ്മൾ എടുക്കാൻ പോകുന്നതിനെ കുറിച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ എന്നാണെന്നുള്ളത്, പിന്നെയാണ് എവിടെയാന്ന് വരുന്നത്, പിന്നെയാണ് ഹൗ എന്ന് പറയുന്നത്. ഹൗ നമുക്കെപ്പോഴും എങ്ങനെയാണെന്നുള്ളത് നമുക്കതിൽ നമ്മുടെ ജീവിത സാഹചര്യം അനുസരിച്ച് ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്തിയെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ റിട്ടയർമെൻറ്റ് സുഖമായിട്ട് നടക്കും. അപ്പോൾ റിട്ടയർമെൻറ്റ് ഗോൾസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് കണ്ടെത്തണം. റിട്ടയർമെൻറ്റിന് മുന്നേ എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഗോൾസ്, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നമ്മൾ ഫുൾഫിൽ ചെയ്യേണ്ടത് എന്നുള്ളത് മാറ്റിവെക്കുക. പക്ഷേ റിട്ടയർമെൻറ്റിനെ പർട്ടിക്കുലറായിട്ട് എന്തൊക്കെയാണ് നമ്മുടെ ഗോള്? നമുക്ക് വീട് വേണോ, വീടുണ്ടോ, അതെന്താണ്, നമ്മൾ റിട്ടയർമെൻറ്റ് ടൈമിൽ പാർട്ട് ടൈം ആയിട്ട് വല്ല ജോലി ചെയ്യാൻ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഹോബീസ് വല്ലതും പെർസ്യൂ ചെയ്യാൻ പോകുന്നുണ്ടോ, ഇതിൽ നിന്ന് ഇൻകം വരുമോ, സ്പെൻഡിങ്സ് കൂടുമോ, നമ്മുടെ വെക്കേഷൻ എങ്ങനെയാണോ, എല്ലാ കൊല്ലത്തിലും റിട്ടയർമെൻറ്റ് ടൈമിൽ വല്ല ടൂറ് പോകാൻ പ്ലാൻ ഉണ്ടോ, ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ക്ലിയറായിട്ട് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ബഡ്ജറ്റ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് നെട്ടുകൊണ്ടും ഓടേണ്ടതായിട്ട് വരും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മൾ ഗോൾസും കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ് എനിക്കുള്ളത്. കാരണം നമ്മുടെ പൈസ ആയിട്ട് തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഒരു റിട്ടയർമെൻറ്റ് ടൈമിൽ നമുക്ക് മതിയാവാത്ത ഒരു സിറ്റുവേഷനായിട്ട് വരും. അപ്പോൾ എന്തൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആയിട്ടുള്ളത് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് NPSൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് ഇനി FDsൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് റിയൽ എസ്റ്റേറ്റുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സ്വഭാവങ്ങൾ വേറെയാണ്. ഇപ്പോൾ ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളിലൊക്കെ ചിലതിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺ കുറവാണെങ്കിലും ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റിട്ടേൺ, മന്ത്ലി റിട്ടേൺ നമുക്ക് റിട്ടയർമെൻറ്റ് ഏജിൽ നമുക്ക് ജീവിതാവസാനം വരെ നമുക്കും ഇവൻ നമ്മുടെ സ്പൗസിനും കിട്ടാനുള്ള തരത്തിലുള്ള പ്രൊഡക്റ്റുകളുണ്ട്. അപ്പോൾ അതിൻ്റെ റിട്ടേൺ നമ്മൾ പേഴ്സൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ ഷെയർസും മ്യൂച്വൽ ഫണ്ടായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും. എന്നിരുന്നാലും നമുക്ക് സേഫ്റ്റിയാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ടുള്ള കാര്യം. അപ്പോൾ അത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് സെൽഫായിട്ട് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ
മ്യൂച്വൽ ഫണ്ടായാലും ഷെയർസിൻ്റെ ആയാലും ഹെൽപ്പ് എടുത്തിട്ട് നമ്മൾ മാനേജ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു റിട്ടേൺ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തരം പ്രൊഡക്റ്റുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുകയും അല്ലെങ്കിൽ നമ്മൾ അതിന് മനസ്സിലാകാവുന്ന രീതിയിലുള്ള അഡ്വൈസുകൾ എടുക്കാനായിട്ടും നമുക്ക് ഈ റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിൽ ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മളപ്പോൾ റിട്ടയർമെൻറ്റിൽ നമ്മൾ എന്താണ്, എവിടെയാണ്, എങ്ങനെയാണെന്നും റിട്ടയർമെൻ്റെ ഗോളുകൾ എന്തൊക്കെയാണ്, നമുക്ക് എന്തൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് റിട്ടയർമെൻറ്റിനെ സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കേണ്ടത്, എന്തൊക്കെയാണ് ഞാൻ കൺസിഡർ ചെയ്യേണ്ടത്, എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഞാൻ കൺസിഡർ ചെയ്യേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം നോക്കണം, ടാക്സ് നോക്കണം. നമ്മൾ ഇന്ന് നമുക്ക് 30 വയസ്സാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടയർമെൻ്റ് എടുക്കുന്നത് ചിലപ്പോൾ 55-ാമത്തെ വയസ്സിൽ 25 വർഷം കഴിഞ്ഞാൽ നമ്മുടെ ചിലവ് എത്രയായിരിക്കും, ആ പണപ്പെരുപ്പ് അനുസരിച്ചിട്ട് അതെത്രയായിരിക്കും നമ്മൾ ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എല്ലാ 9 വർഷം കഴിയുമ്പോഴും നമ്മുടെ ചിലവ് ഡബിളായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ വയസ്സ് 50-ാമത്തെ വയസ്സ്, നമ്മളെപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മുടെ വയസ്സ് 50 വയസ്സാണെന്നുണ്ടെങ്കിൽ 59-ാമത്തെ വയസ്സിൽ ഇന്ന് 50,000 രൂപയാണ് നിങ്ങളുടെ മാസ ചിലവ് എന്നുണ്ടെങ്കിൽ 100,000 രൂപയുണ്ടാവും. ഇനി ഇത് 9 വയസ്സ് പറഞ്ഞാൽ 68 വയസ്സിൽ ഈ പറഞ്ഞ 100,000 എന്ന് പറഞ്ഞാൽ 200,000 ആയിട്ടുണ്ടാവും. ഇത് നിങ്ങൾ റിവേഴ്സ് ചെയ്ത് 30 വയസ്സെന്ന് വെച്ചിട്ട് 39, 48 എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രമാത്രം ചിലവ് ഇങ്ങനെ കൂടിക്കൂടി വരുന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ കണക്കാക്കണം ഇൻഫ്ലേഷൻ്റെ കേസിൽ. പിന്നെ നമ്മൾ ടാക്സേഷൻ നമുക്ക് എങ്ങനെ വരും, നമ്മൾ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ടൈമിലും എങ്ങനെയാണ് ഇതിൻ്റെ ടാക്സ് വരുന്നതെന്നുള്ളത്, അതുപോലെ തന്നെ നമ്മൾ എത്രമാത്രം റിസ്ക് എടുക്കാനായിട്ട് നമ്മൾ തയ്യാറാണ്. ഇപ്പോൾ നമ്മളൊരു 50-ാമത്തെ വയസ്സിൽ ഒരാൾ കാണുന്നതായി നമുക്ക് പോയിട്ട് ഷെയറിലൊന്നും കംപ്ലീറ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കൊരു ഭാഗം FDയിലും ഒരു ഭാഗം ഷെയറിലും അങ്ങനെ മാറ്റി മാറ്റി ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് നമുക്ക് വരും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. നമ്മൾ ഏത് സ്റ്റേജ് ഓഫ് ലൈഫിലാണ് നമ്മൾ നിൽക്കുന്നത്, നമ്മളിപ്പോൾ വളരെ യങ് ആണോ, നമ്മൾ ഒരു 19 വയസ്സ് അയാളാണോ, ഇതനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സ്റ്റൈല് നിൽക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ നമ്മുടെ റിസ്ക് എത്രമാത്രം നമുക്ക് എടുക്കാൻ പറ്റുന്നുള്ളത്. ഇനി ഇതെല്ലാം നമുക്ക് സ്വന്തമായിട്ട് മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ടോ, നമുക്ക് ആരെങ്കിലും ഹെൽപ്പ് എടുത്തിട്ട് നമുക്ക് മാനേജ് ചെയ്യണോ, നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ച് സ്വന്തമായിട്ടാണോ ചെയ്യാൻ പോണത്, നമ്മുടെ ഈ ഇനി നമുക്ക് എത്ര പിള്ളേരുണ്ട്, അവരുടെ ഹെൽപ്പ് നമുക്ക് റിട്ടയർമെൻറ്റ് കാലത്ത് ഉണ്ടാക്കാൻ പറ്റുമോ, ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കണം എങ്ങനെയാണ് നമ്മുടെ റിട്ടയർമെൻറ്റ് നമ്മൾ പ്ലാൻ ചെയ്യാൻ പോകുന്നത്. ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെച്ചാൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാം എത്ര രൂപ റിട്ടയർമെൻറ്റിന് മുന്നായിട്ട് നമ്മുടെ അടുത്ത് ഒരു ബൾക്കായിട്ട് അല്ലെങ്കിൽ നമ്മുടെ നെറ്റ്വർത്തായിട്ട് നമ്മുടെ സ്വത്ത് എത്ര രൂപ വേണം. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ റിട്ടയർമെൻറ്റ് ടൈമിൽ നമുക്ക് കുറച്ചും കൂടി ആശ്വാസമായിട്ട് റിട്ടയർമെൻറ്റ് എടുക്കാനായിട്ട് പറ്റും. ഈവൻ റിട്ടയർമെൻറ്റിന് മുന്നായിട്ട് നമ്മൾ ചെയ്തിരിക്കേണ്ട റെസ്പോൺസിബിലിറ്റീസ് എല്ലാം കഴിഞ്ഞു, ഇനി റിട്ടയർമെൻറ്റ് എടുക്കുന്ന സമയത്ത് അതിനുശേഷം നമ്മുടെ സ്പൗസ് നമ്മൾ ഡിപ്പെൻഡൻ്റ് ആണോ, അവർക്കുള്ള നമ്മുടെ കാലശേഷം അവർക്ക് ജീവിക്കേണ്ടതായിട്ട് വരണമെന്നുണ്ടെങ്കിൽ അവരുടെ റിട്ടയർമെൻറ്റിന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കൊരു ഐഡിയ വേണം. ഇനി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ തന്നെ സ്വന്തമായിട്ടാണോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പോകണം, അതോ ഒരു അഡ്വൈസറുടെ സഹായത്തോടെയാണ് ചെയ്യാൻ പോകുന്നത്. പലപ്പോഴും നമുക്കൊരു അഡ്വൈസർ ആ സമയത്ത് നല്ലതാണ്. കാരണം ഇപ്പോൾ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 50 വയസ്സ് കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ ഒരു 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഇപ്പോൾ പെട്ടെന്ന് പോയിട്ട് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ആപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് ട്രേഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവരുടെ ഒരു ശീലിച്ച കാര്യങ്ങളൊക്കെ മാറി, അവർക്ക് ബാങ്കിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ വേറൊരു ബ്രോക്കർ സഹായത്തോടെയൊക്കെയാണ് നമ്മൾ അവർ ഇൻവെസ്റ്റ് ചെയ്ത് പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ചെറുപ്പക്കാർക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ പോകുന്നത് ഇഷ്ടമല്ല, ഇങ്ങനെ ഇലക്ട്രോണിക്കലായിട്ട് ചെയ്യണതാണ് ഇഷ്ടം. ഇത് തന്നെ ആയിരിക്കും ഇപ്പോഴത്തെ 30 വയസ്സായ ആൾ അന്നത്തെ 60 വയസ്സാകുമ്പോൾ അന്നത്തെ സാഹചര്യങ്ങളുമായിട്ട് ഇണങ്ങിപ്പോകാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ സാഹചര്യത്തിൽ അന്നത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു അഡ്വൈസറുടെ ഹെൽപ്പ് ഉള്ളത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അപ്പോൾ അതിന് ഉതകുന്ന രീതിയിൽ ഒരു അഡ്വൈസറുടെ സഹായം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. മിക്കവാറും സ്വന്തമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പലപ്പോഴും പറ്റില്ല. പിന്നെ അന്നത്തെ സാഹചര്യം അനുസരിച്ചുള്ള അസറ്റ് ക്ലാസ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നും മനസ്സിലാക്കാനായിട്ട് അത്തരം ആളുകൾക്ക് ആ ഒരു സമയത്ത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അതിന് ഒരു 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 അന്നത്തെ പ്രസൻറ്റിൽ ജീവിക്കുന്ന ഒരു അഡ്വൈസറുടെ സഹായം എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഇനി നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ എല്ലാവരും ക്ലിയറാക്കി വയ്ക്കുക, നമ്മുടെ നോമിനീസ് എല്ലാവരും ക്ലിയറാക്കി വയ്ക്കുക. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു വില്ലെഴുതി വയ്ക്കുക എന്നുള്ളത്. കാരണം നമ്മുടെ കാലശേഷം ഇത് ആർക്കാണ് ഈ ലെഗസി ട്രാൻസ്ഫർ ചെയ്യണമെന്നുള്ളത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
ഈ കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മുടെ റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആലോചിക്കേണ്ട കാര്യം. ഇത് എൻ ആർ ഐസിനായാലും ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ എസ്പെഷ്യലി ലേറ്റ് സ്റ്റേജിൽ നിൽക്കുന്ന റിട്ടയർമെൻറ്റിന് അടുത്ത് നിൽക്കുന്ന ആളുകൾക്കും ഈ ഒരു സാഹചര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും സമാധാനത്തോടെയും സന്തോഷത്തോടെയും റിട്ടയർമെൻറ്റ് ലൈഫിൽ ഫിനാൻഷ്യലി ഫിറ്റായിട്ട് ജീവിക്കാനായിട്ട് പറ്റും. ഇത് പലപ്പോഴും ആളുകൾക്ക് എല്ലാവർക്കും പ്ലാൻ ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും സ്വന്തം കാര്യം നോക്കി ചെയ്യാനായിട്ട്. ഇതിന് സംശയമുണ്ടെങ്കിൽ നമുക്ക് ആരെങ്കിലും ഒരു എക്സ്പേർട്ടായിട്ടുള്ള ഒരു ആളുടെ സഹായത്തോടെ ഇരുന്ന് പ്ലാൻ ചെയ്യാനായിട്ടുള്ള സഹായത്തിന് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഇമെയിലിൽ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത്തരം പ്ലാനിങ് സെഷനുകൾ ഓർഗനൈസ് ചെയ്യാനായിട്ടുള്ള സംവിധാനമുണ്ട്. അപ്പോൾ നമ്മുടെ കോണ്ടാക്ട് ചെയ്യുക. നമ്മൾ ആ ഒരു പ്ലാനിങ് സെഷന് നിങ്ങളായിട്ട് നിങ്ങൾക്ക് കൺസൾട്ടേഷൻ നമ്മുടെ അടുത്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ ബുക്ക് ആൻഡ് അപ്പോയിൻമെൻറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അടുത്ത ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുന്നു. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വേറെ ഒരു ഇൻഫോർമേറ്റീവായിട്ടുള്ള ഡിഫറെൻറ്റ് ടോപ്പിക്കായിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.